ലണ്ടൻ ബ്രിഡ്ജ് നിലം പതിച്ചിരിക്കുന്നുവെന്നാണ് എലിസബത്ത് രാജ്ഞിയുടെ മരണത്തെ ലോകം ഉപമിച്ചത്. അവരുടെ വ്യക്തിത്വത്തോടൊപ്പം രാജ്ഞിയുടെ സ്വത്ത് ശേഖരങ്ങളും കൗതുകകരമാണ്. തോംസ് നദിയിലെ എല്ലാ അരയന്നങ്ങളും എലിസബത്ത് രാജ്ഞിക്ക് അവകാശപ്പെട്ടതായിരുന്നു. ഇവയെ കൂടാതെ യു കെയിലെ ഡോൾഫിനുകൾ, കടൽക്കൂരികൾ, ലണ്ടൻ ടവർ, വിംബിൾഡണിലെ ഏറ്റവും മികച്ച ഇരിപ്പിടം എന്നിവയും രാജ്യം രാജ്ഞിക്ക് നൽകി. ബൽമോറൽ കൊട്ടാരത്തിലെ വവ്വാൽ കൂട്ടങ്ങളും ലോകത്തെ അത്ഭുതപ്പെടുത്തി. ബ്രിട്ടന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രാജ്ഞിക്ക് അവകാശമുള്ള റീജന്റ് സ്ട്രീറ്റിൽ പ്രതിവർഷം 7.5 മില്യൺ സഞ്ചാരികളാണ് എത്തിയിരുന്നത്. റിയൽ എസ്റ്റേറ്റ് വരുമാനം ലഭിച്ചിരുന്ന 6 കൊട്ടാരങ്ങൾ കൂടാതെ 12-ാം നൂറ്റാണ്ടിൽ ആശ്രമമായി മാറിയ എഡിൻബർഗിലുള്ള ഹോളിറൂഡ് കൊട്ടാരം, രാജ്ഞി വേനൽക്കാലം ആഘോഷിച്ചിരുന്ന ബൽമോറൽ കൊട്ടാരം എന്നിവയും ഇംഗ്ലണ്ട് രാജകുടുംബത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ സജീവമായിരുന്നു. ഓരോ തവണ കാണുമ്പോഴും വ്യത്യസ്ത ഹാൻഡ് ബാഗുകൾ രാജ്ഞി ധരിച്ചിരുന്നു. ഇതില്ലാതെ അവരെ കാണുന്നത് പോലും വിരളമായിരുന്നു. ലോണർ, ട്രാവിയാറ്റ എന്നീ ലണ്ടൻ ഡിസൈനേഴ്സിന്റെ ബാഗുകളോടായിരുന്നു രാജ്ഞിക്ക് പ്രിയം. ഇവയുടെ 2000-ത്തോളം ശേഖരം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. 15,000-ത്തോളം പെയിന്റിങ്ങുകൾ രാജ്ഞിയുടെ പക്കലുണ്ടായിരുന്നു. 3 റോൾസ് റോയ്സ്, 2 ബെന്റ്ലികൾ, 30 ലാൻഡ് റോവറുകൾ, രാജകീയ പതാകയും ഓപ്പൺ എയർ ടോപ്പും ഉൾക്കൊള്ളുന്ന ഒരു കസ്റ്റം റേഞ്ച് റോവർ എന്നിവയും ഉൾപ്പെടെ $10 മില്യൺ മൂല്യമുള്ള രാജ്ഞിയുടെ കാർ ശേഖരം പ്രസിദ്ധമായിരുന്നു. 2-ാം ലോകമഹായുദ്ധകാലത്ത് ട്രക്ക് ഡ്രൈവറായും മെക്കാനിക്കായും സേവനമനുഷ്ഠിച്ചതാണ് രാജ്ഞിയുടെ വാഹന പ്രേമത്തിന് കാരണം. 1333 വജ്രങ്ങൾ പതിപ്പിച്ച രാജ്ഞിയുടെ കിരീടം അവരുടെ ട്രേഡ് മാർക്കായിരുന്നു. 25,000 ഏക്കർ വനഭൂമി, ഹെൻറി 8-ാമന്റെ കവചം, കാറ്റാടിപ്പാടങ്ങൾ, സ്വർണഖനികൾ, വിക്ടോറിയ രാജ്ഞിയുടെ വിവാഹ വസ്ത്രം, ആംബർഡീൻ ആംഗസ് പശു, ജേഴ്സി, ഗുർണസി എന്നിങ്ങനെ 2 ഐലൻഡുകൾ, സ്വന്തമായി പതാക, 4 ഗിന്നസ് റെക്കോർഡ്, ഏറ്റവും വലിയ ക്ലിയർ കട്ട് വജ്രം എന്നിങ്ങനെ രാജ്ഞിയുടെ ശേഖരങ്ങളിൽ ഉണ്ടായിരുന്നത് വിചിത്രമായ സ്വത്തുവകകളായിരുന്നു.